നമ്മളിന്ന് ചെയ്യാൻ പോണത് ക്രിസ്മസിനൊക്കെ ഇടാവുന്ന ഇതുപോലുള്ള റത്തുകളാണ്. അപ്പം സിമ്പിളായിട്ടുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ റൗണ്ട്സാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഈ കുപ്പികളൊക്കെ വരുന്നതിൻ്റെ അടപ്പിൻ്റെ ആ സൈഡിലുള്ള ആ ഒരു റിങ് എടുക്കാം. പിന്നെ വലിപ്പം കൂടിയത് എടുക്കുവാണെങ്കിൽ വലുതായിട്ട് കിട്ടും, ചെറുതെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കിട്ടും. അതിനുശേഷം വേണ്ടത് ഒരു യാണാണ്. അപ്പോൾ ഈ യാണ് നല്ല കട്ടിയുള്ളതാണെങ്കിൽ നല്ല ഭംഗിക്ക് വരും. ഒന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 5 ആണ്, അടുത്തെടുത്തിരിക്കുന്നത് 2 ആണ്. ഇനി നമുക്ക് ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം ഇതിൽ. അതിനുശേഷം നമുക്കിതിനകത്തൂടെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചുറ്റി നമുക്കെടുക്കാം. അതിനുശേഷം നമുക്കിങ്ങനെ ഓരോന്നോരോന്നായിട്ട് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കുക. ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൊളുത്തിയെടുക്കുക. ഇതുപോലെ ചുറ്റിയെടുക്കുക, ഇങ്ങനെ കൊളുത്തിയെടുക്കുക. അപ്പോൾ ഡബിൾ കളർ യാൺ യൂസ് ചെയ്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഡബിൾ കളറായിട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഓരോ പ്രാവശ്യം നമുക്ക് കട്ട് ചെയ്തിട്ട് രണ്ട് കളർ യാൺ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറൊരു യാൺ ആഡ് ചെയ്യുകയാണെങ്കിൽ 2-3 കളറിൽ ഇതിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ റൗണ്ട് മുകളിലും സിംഗിൾ ക്രോഷ്യ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും നമുക്കൊരു ചെയിൻ ഇടാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി ഒരു സ്റ്റിച്ച് ഇടാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ വീണ്ടും സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ചെയിൻ ഇടാം. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ചെയിൻ ഇടാം. അപ്പോൾ ഇതാണ് ഇനി കണ്ടിന്യൂ ആയിട്ട് പോകേണ്ടത്. സ്റ്റിച്ച് ഇടുക, ചെയിൻ ഇടുക, സ്റ്റിച്ച് ഇടുക, ചെയിൻ ഇടുക, സ്റ്റിച്ച് ഇടുക, ചെയിൻ ഇടുക. ഇതാണ് നമ്മളിനി ഫുള്ള് ചുറ്റിക്കറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കൊരു 15 മുതൽ 20 വരെ സ്റ്റിച്ചസ് കൊടുക്കാം. നീളം കൂടുതൽ വേണമെങ്കിൽ 20 വരെ കൊടുക്കാം, കുറവ് മതിയെങ്കിൽ 15 വരെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയിൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ബെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് വളച്ച് കൊണ്ടുവന്നിട്ട് ആദ്യത്തെ സ്റ്റിച്ചിനകത്ത് തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഈ ഒരു പാറ്റേണ് നമ്മൾ ഹാങ് ചെയ്യാനായിട്ടും അതുപോലെ കീ ചെയിനിലേക്ക് യോജിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി എക്സ്ട്രാ വന്ന യാൺ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് അകത്തേക്ക് സെക്യൂർ ആയിട്ട് വെക്കാം. ഇതോടെ നമ്മുടെ ഈ ക്രോഷ്യ പ്രൊഡക്റ്റ് പൂർണ്ണമാകുകയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ക്രിസ്മസ് ഓർണമെൻ്റ് ആയിട്ടും കീ ചെയിൻ ആയിട്ടും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നവരൊന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയ്ക്കകത്ത് കാണുന്നത് വരെയും ബൈ.